رسول الله صلى الله عليه وسلم دنگل حسن حسين رضي الله عنهما أمم بچوند برأيوغيان الله هذان ريحان تي من الدنيا يلوغ تين دسور الدمان ربي اند ايرند مكل اللهم إني أحبهما الله حسن حسين النبرود إنك سنهما نتنبران فأحب من يحبهما آرند بير سنهك نبرني سنهك نمي حسن حسين النبرود إنك إشتمان الله آر اللامانو حسن حسين النبر سنهك نده آبر إمني سنهك نمي اللهم إنا نشهدك بأننا نحب الحسن والحسين وجدهما محمدا صلى الله عليه وسلم الله إننا ساتشد التبريت إند حبيب إند رند بوكلايا حسن حسين النبرة ننجل كشتمان الله أبرد أبايا علي النبرة إشتمان أبرد داريا يا حبيب إند مول فاطمة إشتمان رضي الله عنها إرند مكرد ولي بايا إند حبيبا يا محمد مصطفى صلى الله عليه وسلم دنجليم ننجل كشتمان دمبراني അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ഹസൻ ഹുസൈൻ എന്നവരെ സ്നേഹിക്കുന്നവരെ അല്ലാഹുവേ നീ സ്നേഹിക്കണമേ എന്ന് മക്കളെ അത്രക്ക് സ്നേഹിക്കുമായിരുന്നു നബി തങ്ങൾ ഉമാമ എന്ന് പറയുന്ന സൈനബ് ബിബി എന്ന ഹബീബിന്റെ മോളിന്റെ മകൾ ഉമാമ റളിയല്ലാഹു അൻഹ ചെറിയ പിഞ്ചു ബാലികയാണ് നാല് വയസ്സുള്ള സമയം സൈനബ് ബിബിയുടെ മകൾ ഹബീബിന്റെ നാല് പെൺമക്കളാണ് ഉണ്ടായത് ഖദീജ ബിബിയിൽ നിന്നുണ്ടായ നാല് പെൺമക്കൾ زينب رقية أم كلثوم فاطمة رضي الله عنهن أجمعين അതിൽ സൈനബ് ബിബിയുടെ മകൾ ഉമാമ റളിയല്ലാഹു അൻഹ മൂന്ന് വയസ്സ് ഹബീബ് ഹബീബായ നബി തങ്ങളുടെ ഈ പേരക്കുട്ടിക്ക് മൂന്ന് വയസ്സുള്ള സമയം സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കൊണ്ടുവന്നു മൂന്ന് വയസ്സുള്ള മോളെ നബി തങ്ങൾ കയ്യിലെടുത്തു മൂന്ന് വയസ്സുണ്ടെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നടക്കാനൊക്കെ ഓടിച്ചാടി നടക്കാനൊക്കെ കഴിയുന്ന പ്രായമാണ് എന്നാൽ നിസ്കരിക്കുമ്പോഴൊക്കെ എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിക്കും ചിലപ്പോ ഉമ്മ സുജൂദി പോയ വാപ്പ സുജൂദി പോയ ദേഹത്തേക്ക് കയറി ഇരിക്കലും കളിക്കലും കിടക്കലും ഇങ്ങനെയൊക്കെ അവരെ വകൊരു സുജൂദും ഒക്കെ വളരെ കൗതുകമുള്ള രസകരമായൊരു പ്രായമല്ലേ അത് മുത്തനബി തങ്ങൾ സൈനബ് ബിവിയെ ആ ഒരു ചെറിയ കളിപ്രായത്തിന്റെ കൗതുകം കണ്ട് നബി തങ്ങൾ സൈനബ് ബിവിയെ കയ്യിലെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ കയ്യിലെടുത്തു ഫാത്തിഹ ഓതി റുകൂ പോകുമ്പോ കുഞ്ഞിനെ താങ്ങിപ്പിടിച്ചു സുജൂദിൽ പോയപ്പോ കുഞ്ഞിനെ താഴെ വെച്ചു അങ്ങനെ സുജൂദും റുകൂവും കഴിഞ്ഞ് ഖിയാമിലേക്ക് വരുമ്പോ കുഞ്ഞിനെ നബി തങ്ങൾ എടുത്തു അങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ആരാണ് ഹബീബിന്റെ പിറകിൽ നിൽക്കുന്ന സുഹാബിമാർ കിബാറു സുഹാബ ഉലമാഉ സുഹാബ സുഹാബത്തിലെ മഹാന്മാരായ ഉലമാഉ പിന്നിലുണ്ട് മുആദ് ഇബ്നു ജബൽ തങ്ങളെ പോലെയുള്ള ഇബ്നു മസ്ഊദ് എന്നവരെ പോലെയുള്ള ഉബൈ ഇബ്നു കഅബ് എന്നവരെ പോലെയുള്ള പ്രഗൽഭരായ സുഹാബിമാർ ഹബീബിന്റെ മഅമൂമിങ്ങളായി നിൽക്കുമ്പോഴാണ് ഉമാമ എന്ന കൊച്ചുമോളെ സൈനബ് ബിബിയുടെ മകളെ മുച്ചനബി തങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും കുട്ടികളെ കരഞ്ഞിട്ട് അവരെ താഴെ വെക്കാൻ പറ്റൂല അവരെന്ത് ചെയ്യും പ്രശ്നമാണ് അവരെടുക്കാം എടുത്തിട്ട് നിസ്കരിക്കാം ഹർമലൊക്കെ ഉണ്ടാവില്ല എങ്ങനെ ചെറിയ മക്കളെ ഉംറക്കെല്ലാം കൂടെ കൂട്ടിപ്പോയാൽ പരിശുദ്ധ മക്കയിലെ ഹറമിലെ പള്ളിയിലൊക്കെ മക്കളെ താഴെ വെച്ച് അവരെങ്ങാനും ഇറങ്ങി ഓടിയാൽ ഏത് ദുനിയാ പോയിട്ട് അവരെ തെരഞ്ഞു നോക്കുക ഏത് ഗേറ്റ് പോയിട്ട് അവരെ തപ്പി നോക്കുക അപ്പൊ ചിലപ്പോ എടുത്ത് നിസ്കരിക്കേണ്ടി വരും എന്റെ ചെറിയ മോൻ അങ്ങനെ എടുത്ത് നിസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട് ഹറമിലെത്തിയപ്പോ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ പതിനെട്ട് എന്ന് പറയണത് പത്തറുപത് വളണ്ടിയർമാരുണ്ടല്ലേ അറുപത് വക്കറ്റ് ഉണ്ടാ ഓരോ വളണ്ടിയർമാരെ പേരിൽ ഓരോന്നാണോ മാഷാല്ലാ അപ്പൊ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മുടെ ഈസ്റ്റ് വില്ലൂർ പറയല് ഈസ്റ്റ് വില്ലൂർ അപ്പോ ഒരുപാട് ഒരു പാവപ്പെട്ട ഒരു ആൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൈമാറുന്ന ഒരു പദ്ധതി കൂടെ പൂർത്തിയായിരിക്കുകയാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം ഇവിടെ പ്രഗത്ഭനായ കബീർ ബാക്കവി ഉസ്താദ് വന്ന് പ്രഭാഷണം നടത്തി നിങ്ങളൊക്കെ വലിയ ഓഫറുകളൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ അന്ന് ഓഫർ ചെയ്ത് മുങ്ങിയാലൊന്നുമില്ലല്ലോ ചില വില്ലന്മാർ ഓഫർ ചെയ്ത് മുങ്ങണ്ടെന്നാ കേട്ടത് അൽഹംദുലില്ലാ
അതൊക്കെ സമാഹരിച്ച് നമുക്കൊരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി ഇതാ നമ്മുടെ ഈ റമദാനിൽ തുടങ്ങാൻ പറ്റില്ല, കുറച്ചുകൂടെ വർക്ക് ആ ബിൽഡിംഗുമായി വേണ്ടതുകൊണ്ട് ഹിഫ്ളുൽ ഖുർആൻ അടുത്ത റമദാനോടുകൂടെ ആരംഭിക്കാൻ, ഷവ്വാലോടുകൂടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനൊക്കെ ഉള്ള സംഭാവന നമ്മുടെ മഹല്ല് ജമാഅത്തും ഇസ്ലാമിക് സെന്ററും സംയുക്തമായി ഈ വിഷയത്തിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അല്ലാഹു തആല ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ ആഫദീങ്ങളാക്കാനോ ആലിമീങ്ങളാക്കാനോ സാധിച്ചില്ല എന്ന് വിചാരിക്കുക, അത് പഠിക്കാൻ പോകുന്ന മക്കളല്ലേ? ഏതെങ്കിലും വാപ്പാന്റെ കുട്ടിയായിരിക്കും. സ്വന്തം മക്കളുടെ ദുആ കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ പഠിച്ചവനെ ഞങ്ങളെ പഠിപ്പിക്കാൻ സഹായിച്ചവരെ ദുആ എടുക്കണേ. ഞങ്ങളൊക്കെ ദാൽഹുദയിൽ പഠിച്ചവരങ്ങക്കറിയാം, ദാൽഹുദക്ക് സംഭാവന കൊടുത്ത നമ്മുടെ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ദൂരമല്ല, കോട്ടക്കലുകാരനാണ്. സൈദുൽ വി ഹാജി ഇവരൊക്കെ ചോരം നീരും കൊടുത്ത്, കുഞ്ഞു ഹാജി എടരിക്കോടുള്ള തുടങ്ങി നമ്മുടെ കോട്ടക്കലുള്ള മറ്റു ഒട്ടുവളരെ ആളുകൾ ദാൽഹുദക്ക് ചെയ്ത സംഭാവനകളും പഠിച്ചവനെ ആ സ്ഥാപനത്തിൽ ഞങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും സഹായം ചെയ്ത ആളുകൾക്കൊക്കെ എല്ലാവിധ നന്മയും നീ കൊടുക്കണേ എന്ന് ഞങ്ങളൊക്കെയും ഒറ്റയ്ക്ക് ദ്വാരിക്കുമ്പോഴും അല്ലാതെയും ദുആ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നത് അവരുടെ വീട്ടിലുള്ള കാര്യത്തിനല്ല, നമ്മുടെ ദീനിന്റെ ഒരു വിഷയത്തിനാണ്. അതുകൊണ്ട് എല്ലാവരും കൂട്ടത്തിൽ നല്ലത് കൊടുക്കുക, ഏറ്റവും ചെറുത് നോക്കി കൊടുക്കണ്ട. എന്ത് ചെയ്യാ, നിങ്ങളുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് അങ്ങനെ കടം വാങ്ങിട്ടൊന്നും കൊടുക്കണ്ട. ഉള്ളതിൽ അള്ളാഹു തന്നത് നല്ല മുതലാളിമാരായ ആളുകളൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. അള്ളാഹു തന്ന ഞാമച്ചകൾ എന്ത് ചെയ്യണം, അവന് വേണ്ടി കൊടുക്കുമ്പോഴാണ് ബർക്കത്തുണ്ടാവുക. അതുകൊണ്ട് സഹോദരിമാരൊക്കെയും റാഹത്തില് നിങ്ങൾക്ക് പൊരുത്തുള്ള സ്വർണം നിങ്ങളുടേതുണ്ടെങ്കിൽ കൊടുത്തോളി. ഭർത്താക്കന്മാരുടെ അടി കിട്ടൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, എന്നാലും ഒരു പൊരുത്തുണ്ടാവുന്ന കിട്ടിയ സമ്മതത്തോടുകൂടെ കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ര പറഞ്ഞാ കൊടുക്കോ? ഇങ്ങനെ പറ്റി ഇനി അരമണിക്കൂർ പറയണോ? വേണ്ടല്ലോ, കൊടുക്കോ? അൽഹംദുലില്ലാഹ്. ഒന്നും മിണ്ടണില്ല, വെറുതെ തലാട്ടുണ്ട്. എന്തായാലും ഉദ്ദേശം എന്നറിയില്ല. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയോ? നന്നായി സഹായിക്കാൻ പോവാണ്. ഒന്നും കയ്യിലില്ല, പടച്ചോനെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ എന്ന് നിയ്യത്ത് ചെയ്താ കൊടുത്ത കൂലി കിട്ടുന്നു. പോക്കറ്റിലുള്ളവരെ കഥ അള്ളാഹുക്കറിയുണ്ടോ ഇല്ലേ എന്നിട്ട്, ഇല്ലാത്തവർക്കാണ് ഈ പറഞ്ഞത്. ഒന്നുമില്ല റബ്ബേ, ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു റൂമോ ഒരു ബിൽഡിങ്ങോ ഞാൻ ഉണ്ടാക്കി കൊടുത്തേനെ, എന്റെ അടുത്ത് ഇല്ലല്ലോ പഠിച്ചോനെ എന്നൊരാഗ്രഹമുണ്ട്. നീയത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി, മുഅ്മിനായ മനുഷ്യന്റെ നീയത്ത് അവന്റെ അമലിനേക്കാളും ഖൈറാണെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നിങ്ങളൊക്കെ പെരയിൽ വന്ന് കാണാൻ പറ്റൂലെ സംഘാടകർക്ക്, അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒന്ന് വന്ന് കാണുന്നത് ഇൻഷാ അല്ലാഹ് അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ർ നിസ്കരിക്കാൻ, ചില റിവായത്തുകൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് മുത്തുനബി തങ്ങൾ അത്വാന സുജൂദ്, സുജൂദിൽ ഒരുപാട് നേരം നബി തങ്ങൾ കടന്നു. ളുഹർ നിസ്കാരത്തില് സ്വഹാബിമാർ സുജൂദിൽ കടന്നിട്ട് തലമിന്നാൻ തുടങ്ങി. ണില്ല നിബിതങ്ങൾ, സുജൂദിൽ തന്നെയാണ് നിബിതങ്ങൾ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് പൊങ്ങുന്നില്ല. ശത്രുക്കളുള്ള കാലമാണ്, തങ്ങൾ ആരെങ്കിലും അപായപ്പെടുത്തിയോ, തങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, തങ്ങൾക്ക് എന്ത് പറ്റി? ഒരു സ്വഹാബി തലപൊക്കി നോക്കി, ഒരു സഹാബി. കാരണം അതൊരു ഒരു അമ്നിന്റെ വിഷയമാണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ വിഷയമാണ്. അതുകൊണ്ട് തലപൊക്കി നോക്കി, ആ നബി അവിടെ ഉണ്ട്. ആരും ഒന്നും പള്ളി കയറിയിട്ടില്ല. പള്ളിയിൽ വന്ന് ആക്രമിക്കുന്ന കാലല്ലേ? പള്ളിയിൽ വന്നിട്ടല്ലേ ആ റിയാസ് എന്ന് പറഞ്ഞ ഉസ്താദിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്? അല്ലാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകട്ടെ. ആ പ്രതികൾക്കർഹമായ ശിക്ഷ അല്ലാഹു വാങ്ങിച്ചു കൊടുക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. മുത്തുനബി തങ്ങൾക്ക് പരിശുദ്ധമായ പള്ളിയിൽ എന്തെങ്കിലും സംഭവിച്ചോ? അവര് പേടിച്ചു, സ്വാഭാവികമാണ്. കുറേ നേരം കഴിഞ്ഞ് നബി തങ്ങൾ തലപൊക്കി, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത്വൽത സജ്ദ, അങ്ങന്തേ ഒരുപാട് നേരം സുജൂദിൽ കടന്നത്, എന്തേ നബിയെ സുജൂദ് നീട്ടിക്കൊണ്ടു പോയത്? ഞങ്ങൾ പേടിച്ചു നബിയെ. ഞങ്ങൾ പറയുന്നു, ഹസൻ എന്ന് പറഞ്ഞ ഹബീബിന്റെ മോനെ നോക്കി പറഞ്ഞു, ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ ഈ മോൻ എന്നെ വാഹനമായി ഉപയോഗിച്ചു, എന്റെ തോളിൽ കയറിയിരുന്നു, ബൈക്കിലൊക്കെ കയറിയിരിക്കുന്ന പോലെ പെരടിയിൽ കയറിയിരുന്നു.
ارتحلني ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുമ്പോൾ അങ്ങനെ പറയാം ഇർത്തഹല ടു മൗണ്ട് കാമൽ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരിക്കുക സുജൂദിലെ കിടക്കുമ്പോൾ കുട്ടികൾ ചെയ്യും ഇത് നമുക്ക് അനുഭവം ഉണ്ടാവും ചിലപ്പോ പുറത്ത് വന്ന് കയറും പെരടിയിൽ കയറിയിരിക്കും അതൊക്കെ വരുമ്പോ ഹദീസ് ഇങ്ങനെ ഓർക്കുക മുത്തലിബി തങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യാ ചില കുഞ്ഞിനെ ഉള്ളു കൊടുക്കും അല്ലെ കയറിയിരിക്കുക മാറിയിരിക്കുക അല്ലെങ്കിൽ ഒരു തട്ട് കൊടുത്തേക്കും ചിലപ്പോ പക്ഷേ റഹ്മത്തുൽ ലിൽആലമീൻ ലോകാലോകങ്ങൾക്ക് റഹ്മത്തായി വന്ന അഷ്റഫുൽ ഖൽക്ക് അങ്ങനെ വേദനിപ്പിക്കുന്നവരല്ല ഇന്ന ബിനീ ഹാദാ ഇർതഹലനി ഈ മോൻ എന്റെ തോളിൽ കയറിയിരുന്ന സുഹാബ ഫഖശീതു അൻ നഖൂമ ഫഊദീ അവനെ താഴെ ഇറക്കിയിട്ട് പിടിച്ച് താഴെ ഇറക്കിയിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് മടി വന്നു ഞാനത് ഇഷ്ടപ്പെട്ടില്ല എന്തേ അൻഊദി ആ കുഞ്ഞിനത് പ്രയാസമാകുമല്ലോ കുഞ്ഞിനത് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കടന്നു എന്റെ തോളിൽ നിന്ന് എന്റെ മോനായിട്ട് എഴുന്നേറ്റ് പോകുന്നവരെ ഞാൻ അവിടെ കടന്നുകൊടുത്തു ഞാൻ ദിക്റിലാണ് സുജൂദിന്റെ ദിക്റുകൾ ഞാൻ അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു എന്റെ മോൻ വാഹനം കയറി കളിക്കുന്ന പോലെ എന്റെ പെരടിയിൽ കടന്ന് കളിക്കുകയും ചെയ്തു അവന്റെ കളി തീരുന്നവരെ ഞാൻ സുജൂദിൽ തന്നെ കടന്നുകൊടുത്തു അവനായിട്ട് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റതെന്ന് കാരുണ്യത്തിന്റെ ഗുരുവായ ഹബീബുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമാണ് ഹബീബിന്റെ ജീവിതത്തിൽ മക്കളുമായി ഹബീബ് ഇടപെടുന്നത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മക്കളെ ഹസൻ ഹുസൈൻ എന്നവരെ അൻസ്വാരികളുടെ മക്കളെ മുഹാജിറുകളുടെ മക്കളെ അബ്ബാസ് എന്നവരുടെ മക്കളെ കാണുമ്പോഴൊക്കെ നബി തങ്ങൾ എന്തെങ്കിലും ഒരു മധുരമുള്ളതൊരു മിഠായി കയ്യിൽ കയറി എന്തെങ്കിലും മിഠായി നല്ല ഒരു മധുരമുള്ളത് എന്തെങ്കിലും കയ്യിൽ കാണിച്ച് മക്കൾക്ക് കൊടുക്കുമായിരുന്ന നബി തങ്ങൾ ചിലപ്പോ പറയും ആരാണ് നിങ്ങളിൽ ആദ്യം എന്റെ അടുത്തേക്ക് ഓടി വരുന്നത് അവരെ ഞാൻ വാരിപ്പുണരുമെന്ന് പറഞ്ഞ് നബി തങ്ങൾ കുട്ടികളോട് ഓട്ടമത്സരം നടത്തും കുട്ടികളെ ഓടിപ്പിക്കും അങ്ങനെ മക്കളിൽ നബി തങ്ങളുടെ അരികത്തേക്ക് ഓടിയെത്താൻ മക്കൾ കൂട്ടമായി കൂട്ടയോട്ടം നബിയിലേക്ക് നബി ഞങ്ങൾ അവരെ വാരിപ്പുണരും അവർക്ക് സമ്മാനം കൊടുക്കും ചില പ്രായമുള്ള ആളുകളൊക്കെ പള്ളിയിലൊക്കെ വരുമ്പോ പോക്കറ്റിൽ ചെറിയ മുട്ടായി ഇട്ടൊക്കെ വരാറുണ്ട് നമ്മളെ നാട്ടിൽ ഇച്ചിരി കുറവാണെങ്കിലും പുറം നാടുകളൊക്കെ കാണാൻ പറ്റും അപ്പൊ പള്ളിയിലേക്ക് വരുന്ന ചെറിയ മക്കളുണ്ടാവും ആ മക്കളുടെ കയ്യിൽ ഒരു മിഠായി കൊടുക്ക അതൊരു സന്തോഷമായിരിക്കും കുട്ടികൾക്ക് മിഠായി കിട്ടാത്തത് കൊണ്ടല്ല ആ പള്ളിയിലേക്ക് വരുമ്പോ ഇവിടെ ഒരു നന്മയുണ്ടല്ലോ എന്നെങ്കിലും ആ കുഞ്ഞിന്റെ ഇളം മനസ്സിൽ ഒരു നല്ല ചിന്ത വരാനത് കാരണ പിഷ്കൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് മിഠായൊക്കെ കീശയിൽ വെച്ച് പോയിക്കോളി എന്താ ചെയ്യാ ജുമാക്കൊക്കെ പോകുമ്പോ ചിലപ്പോ ചില മക്കളൊക്കെ ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലും യാത്രയിലൊക്കെ പല നാട്ടിലായിരിക്കൂലേ അതൊരു സന്തോഷല്ലേ ഒരു മിഠായി കൊടുക്കുക നമുക്ക് ചിലപ്പോ ഒരു ചാക്ക് മിഠായി കൊടുക്കാൻ പറ്റിയേക്കും ഒരു കുട്ടിക്ക് ഒന്നും കൊടുത്താൽ മതി എത്രയേ വേണ്ടൂ പക്ഷെ ആ കുട്ടിക്ക് ഒരു സന്തോഷമാണ് നമ്മൾ ചെയ്യുന്നൊരു നന്മയും ഒരു നന്മയെ പരിപോഷിപ്പിക്കുക വലിയപ്പാരൊക്കെ ഇങ്ങനെ കുട്ടികളെ ചീത്ത പറയാൻ വേണ്ടി ഇന്നെ നടക്കണ്ട പോക്കറ്റിൽ മുഴുവൻ മോശമായ ചീത്തവിളി അല്ല പോക്കറ്റിൽ എന്ത് ചെയ്യാ നല്ല കുറച്ച് മുട്ടായൊക്കെ വെച്ചിട്ട് പോവാ നല്ല മധുരമുള്ള എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അത് കൊടുക്ക വല്യമാരൊക്കെ ഇപ്പൊ വാതിന് വരുമ്പോ ചില സദസ്സുകളൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രായമുള്ള ഉമ്മാരൊക്കെ വന്നിട്ട് ചെറിയ മക്കൾക്ക് മിഠായി വിതരണം ചെയ്യും കരയുമ്പോ കൊടുക്കാന് ക്ലാസ്സിന് വരുമ്പോ ആദ്യം കരുതി വെക്കാണ് കൂടെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ കുട്ടികളൊക്കെ കരയാണെങ്കിൽ ആ ഉമ്മാന്റെ വകരു മിഠായി അപ്പൊ കുട്ടി അടങ്ങിയിരിക്കും കുട്ടികൾക്ക് ഇപ്പൊ എന്ത് വാത് ഇപ്പൊ നമ്മളോട് വാത് പറയാൻ ഉമ്മമാരുടെ കൂടെ മക്കളുണ്ടാവും വാപ്പമാരൊക്കെ കുട്ടികളോട് ഏൽപ്പിച്ചിട്ടുണ്ട് ഉഷാറായിട്ട് ഇരിക്കുകയാണ് കുട്ടികളോടെ കരയെ ഉറങ്ങ എന്തായിട്ട് ഉമ്മാര് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അല്ലേ ആ കുട്ടികളെ പോറ്റുന്ന അവരെ നോക്കുന്ന ഈ ചൂടും ഈ ശബ്ദവും ഒക്കെ ആ മക്കള് സഹിക്കുകയാണ് നമ്മുടെ മക്കള് മാഷാ അല്ലാഹ് അപ്പൊ അവരൊക്കെ കരച്ചിൽ നിർത്താനൊക്കെ ഇതൊക്കെ നല്ലതാണ് നമ്മള് ഒരു നല്ല കാര്യം എത്ര ചെറുതാണെന്ന് വിചാരിച്ചും നിസ്സാരമായി തള്ളരുത് എന്ന് ഹബീബുന റസൂലുള്ളാഹ് ഇത് ആർക്കെങ്കിലും ഭാരമുണ്ടോ ഇല്ല മുത്തനിബി ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ കുട്ടിയെ കാണും അബാ ഉമൈർ എന്ന് പറയുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സഹോദരനുണ്ട് അബു ഉമൈർ നബി ഞങ്ങൾ കാണുമ്പോ ആ കുട്ടിയോട് ചോദിക്കും യാ അബാ ഉമൈർ മാ ഫഅല നുഹൈർ
ആ കുട്ടിക്ക് ഒരു പക്ഷി ഉണ്ടായിരുന്നു, വളർത്തുന്ന പക്ഷി, ഒരു പെറ്റ്സ്, വളർത്തുന്ന പക്ഷിയുണ്ട്, ലവ് ബേർഡ്സ് എന്നാ പറയല്ലേ അതിന്. ആ കുട്ടി ഒരു പക്ഷിയെ വളർത്തുമായിരുന്നു, ഒരു കൂട്ടിലിട്ട് വളർത്തും. മുത്തുനബി തങ്ങൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ചോദിക്കും, യാ അബൂ ഉമൈർ, അബൂ ഉമൈറേ, മാ ഫഅല നുഹൈർ, എന്താ നിന്റെ പക്ഷിയുടെ വർത്തമാനം? ചിലപ്പോ ചില കുട്ടികളുണ്ടാവും വീട്ടിലൊക്കെ ചെറിയ ചെറിയ കുളക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നാല് മീനൊക്കെ വളർത്തും. ആ മീൻ നാല് ദിവസം കഴിഞ്ഞാൽ ചത്തുപോകുന്ന കാണുന്നവർക്ക് മനസ്സിലാവും. ആ നിലക്കുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും, ഇടക്കൊന്ന് പിടിച്ചു പുറത്തിടലും പിന്നെ ഉള്ളോട്ടിടലും. എന്നാലും കാണുമ്പോ നിന്റെ മീനൊക്കെ എന്തായി മോനെ, വലുതായോ, അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോ അത് ഇഷ്ടപ്പെടുന്ന കുഞ്ഞിന്റെ മനസ്സിൽ, ഇളം മനസ്സിൽ സ്നേഹം കൊടുക്കണമെന്ന്. ഈ സ്നേഹം നമ്മൾ കൊടുക്കാണ്ടിരിക്കുമ്പോഴേ ക്യാമ്പസ് എന്ന ചെറുക്കന്മാരായി ലവ് യു എന്ന് പറയുമ്പോ പെൺകുട്ടികൾ, അമ്മോ എന്നോട് എന്റെ സ്വന്തം വാപ്പ പോലും ഇക്കാലം വരെയായിട്ട് ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ നിന്റെ കൂടെ വരിക. അത് ഈ ചെറുക്കന്മാർക്ക് അറിയും ചെയ്യാം. ഓർക്ക് ഈ പൾസ് അറിയാലോ, ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് ഓർക്കറിയാം. കുടുംബത്തിനും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സ്നേഹമില്ലാത്ത ഒരു ടീനേജ് ഒക്കെ ആകുമ്പോ സ്നേഹത്തിന് ദാഹിക്കുന്ന പ്രായമാണ്, സ്നേഹത്തിന് ദാഹിക്കുന്ന പ്രായമാണ്. ഇപ്പൊ പെൺകുട്ടികൾ ഇങ്ങോട്ട് പറയേണ്ട കാലാണ്. ഒരു ബോയിനോടൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവൻ പിന്നെ അന്തം വിടെ തലക്കടി കിട്ടിയ പോലെ പഠിച്ചോനെ, എന്റെ ഈ ശൈലും കോലൊക്കെ ഉണ്ടായിട്ട് എന്നെ ഇഷ്ടമാണെന്നാ പോള് പറഞ്ഞത്, എന്നാലും പിന്നെ അവൾ എന്നെ മതി, ഇനി ഈ ദുന്യാവ് എന്നെ യുദ്ധത്തിൽ അകപ്പെട്ടാലും വിടൂല, എന്നോട് സ്നേഹമുണ്ടെന്നോട് പറഞ്ഞില്ലേ. ഇത് പറയാതെ ഒരുപാട് കാലം ഉമ്മയും വാപ്പയും അവന് സ്നേഹം വാരിക്കോരി കൊടുത്തവരാണ്, പക്ഷെ അത് നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. മോളെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, മോനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഈ വാക്കൊക്കെ നമ്മൾ മലയാളികൾ പറയുമ്പോ എന്താ സിനിമാ ഡയലോഗ് പറയാണോ എന്നൊക്കെ നമുക്കൊരു തോന്നലാണ്. അല്ല, മുത്തനബി തങ്ങൾ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഫാത്തിമ ബീവിയോടും മക്കളോടും മുത്തനബി തങ്ങൾ അങ്ങനെ പറയുമായിരുന്നു. സഹാബികളോട് പറയും, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവരത് പറയണമെന്നല്ലേ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാതിരിക്കുമ്പോ ക്യാമ്പസിൽ നിന്നും ബസിന്റെ അകത്ത് ജോലി ചെയ്യുന്നവരിൽ നിന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ നിന്നും ഒക്കെ കിട്ടുമ്പോ അവരതിന്റെ പിന്നാലെ പോവാ. അതാണ് സംഗതി. നമ്മൾ തുറന്നു പറഞ്ഞാൽ മതി, ഈ സ്നേഹം തുറന്നു കാണിക്കണമെന്ന് മുത്തുനബി ഞങ്ങൾ പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബുന റസൂലുള്ളാഹ് നിന്റെ കൊച്ചു പക്ഷിക്ക് എന്തു പറ്റി അബൂ ഉമൈർ, എന്താ നിന്റെ പക്ഷിയുടെ വിശേഷം, ആരാണ് ചോദിക്കുന്നത്? മദീന കാലഘട്ടത്തിലെ പത്തോളം ഏറ്റവും വലിയ യുദ്ധങ്ങൾക്ക്, നാൽപ്പതോളം ചെറുതും വലുതുമായ യുദ്ധങ്ങൾക്ക് ഇടപെടേണ്ടി വന്ന നബിതങ്ങൾ, പത്തു കൊല്ലത്തിനിടക്ക് നാൽപ്പതോളം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ നിന്റെ പക്ഷി എന്തായി മോനെ എന്ന് ചോദിക്കുന്നത്. ഒരിക്കൽ കുട്ടി കരയാണ്, ചോദിച്ചു, അനസ് എന്താ നിന്റെ അനിയൻ ഇങ്ങനെ കരയുന്നത്? നബിയേ, അവൻ കൊണ്ടു നടന്ന പക്ഷി നബിയേ ചത്തുപോയി, നബിയേ ആ പക്ഷി ചത്തുപോയി, അവൻ സങ്കടത്തിലാണ്. തിരുവിതങ്ങൾ ചെന്ന് ആശ്വസിപ്പിച്ചു, ഹബീബുന റസൂലുള്ളാഹ് പക്ഷി ചത്തതിനെ നബിതങ്ങൾ ഭൂമിയെ സാരല്ല കേട്ടോ, സാരല്ല, ഉത്തരവിധങ്ങൾ ചെന്ന് ആശ്വസിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ നമുക്ക് സ്നേഹമുണ്ട് എന്ന് ചിലര് പറയും. എനിക്ക് സ്നേഹം കാണിക്കാൻ അറിയില്ല, ചിലർ പറയും, ഉമ്മ പറയും, മോനെ വാപ്പാന്റെ മനസ്സിലൊരുപാട് സ്നേഹമുണ്ട് കേട്ടോ മക്കളോട്, പക്ഷെ വാപ്പാന്റെ സ്വഭാവം അങ്ങനെ, എന്താപ്പൊ നമ്മൾ ചെയ്യാൻ, ഈ വാപ്പാർ അങ്ങനെ ആവരുത് എന്ന അതിന്റെ അർത്ഥം. അതൊക്കെ പഴയ ഫാഷനാണ്. വാപ്പന്മാരൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ആ ശ്വാസം പിടുത്തൊക്കെ ഒന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യണം, മക്കൾക്ക് സ്നേഹം കൊടുക്കണം. അപ്പോഴാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കും പേടിപ്പിക്കുമ്പോഴാ മക്കൾ പഠിക്കുള്ളൂ, അല്ല, ഒരടിയും കൊടുക്കാതെ പഠിപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. പണ്ടൊക്കെ ഹിഫ്ദ് ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ ഹിഫ്ദ് പഠിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, അടിയോട് അടിന്റെ പൂരായിരിക്കും അത്. പഠിപ്പിക്കുന്ന ഉസ്താദ് അടിക്കും, മൂപ്പർക്ക് ഒരുപാട് അടി കിട്ടിയതാണ്, അതുകൊണ്ട് തന്റെ ശിഷ്യന് കൊടുക്കണം എന്നാണ് വിചാരം. ഇന്ന് അങ്ങനെയല്ല, ഒരടിയില്ലാതെ മൂന്ന് മാസം കൊണ്ട് മക്കളെ ഹിഫ്ളാക്കുന്നുണ്ട് ഖുർആൻ മുഴുവൻ, ഒരടിയില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അവിടെ അടി പോയിട്ട് ആന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കുഴപ്പമില്ലാതെ 12,000 കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആരും അടിക്കണില്ല, അടിക്കേണ്ടി വരും. നമ്മൾ തോന്നാണ് അടിക്കാണ്ട് എങ്ങനെ പഠിക്കാം. യുദ്ധത്തിലിറങ്ങിയ സമയമല്ലാതെ ഒരാളെയും നബിതങ്ങൾ കൈകൊണ്ട് അടിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بعد صلاة من حبيبنا حضرت ليك الله وتشكرك الله أبدت الله صندوق شفيك الله.